ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രേയസ്ന. അപ്പൊ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ നട്ടു വളർത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ വളർത്തേണ്ട ഒരു ചെടിയാണ് കേട്ടോ ഈ ഒരു സ്പൈഡർ പ്ലാന്റ്. കാരണം ഈ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. നല്ല രീതിയിൽ നമ്മൾ വളർത്തുകയാണെങ്കിൽ കണ്ടോ, ഇതൊക്കെ ഞാൻ ഇതേപോലെ കുറേ തൈകളൊക്കെ വേറെ ചട്ടിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ എടുത്ത് ഇങ്ങനെ ഞാൻ ഓരോ ചട്ടിയിലേക്ക് മാറ്റി മാറ്റി ഇങ്ങനെ നടു കേട്ടോ. അപ്പൊ അത് അങ്ങനെ ഉണ്ടായ നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ്. ശരിക്കും ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പൊ ഇത് കുറച്ച് തിക്കായി ഭയങ്കരമായിട്ട് കാട് മൂടി ഉണ്ടാവുമ്പോൾ ഞാൻ പിന്നീടും ഇതിന്റെ ചോട്ടൊന്നും എടുത്തിട്ട് വേറെ വേറെ ചട്ടിയിലേക്കൊക്കെ മാറ്റി നടും. ഇത് ചട്ടിയിൽ മാത്രമല്ല നമുക്ക് മണ്ണിലൊക്കെ നടുകയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ടോ എന്ത് ഭംഗിയാലേ. അപ്പൊ ഈ ഒരു ചട്ടിയൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ ഇതേപോലത്തെ ചട്ടിയൊക്കെ നമുക്ക് വീട്ടിലാണെങ്കിൽ സിമെന്റ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചട്ടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് ഇപ്പൊ ഇൻഡോറിലും വെക്കാം, നമുക്ക് അതേപോലെ ഔട്ട്ഡോറിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായി വെക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് അല്ലേ. ഒരുപാട് കെയർ കൊടുക്കേണ്ട, വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട, വളം ഇട്ട് കൊടുക്കണ്ട. പക്ഷെ ഇതിന് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ നിങ്ങളെ എക്ഷെല് ഉണ്ടല്ലോ വീട്ടിലൊക്കെ, എക്ഷെല് ഉണ്ടെങ്കിൽ മുട്ടത്തോട് ഉണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ട് ആ പൊടി ഇതിന്റെ ചോട്ടിൽ വിതറി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അത് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം നിങ്ങൾക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലൊക്കെ നല്ല കളറായിരിക്കും കേട്ടോ ഇലകൾക്കൊക്കെ. അപ്പൊ ഞാൻ ഇതിന്റെ വേരൊക്കെ കുറച്ച് പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ചോട്ടിൽ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ എന്താ പറയുക, ഇത് നല്ലോണം വേര് അതിൻ്റെ ഉള്ളിലേക്ക് നിന്ന് ഒരു നല്ല ഇതിൽ നിൽക്കും, അല്ലെങ്കിൽ വേര് പുറത്തോട്ട് നിൽക്കുമ്പോൾ ഒരു വൃത്തികേടായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി ഇത് തിക്കായിട്ട് നല്ല ഭംഗിയായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് മണ്ണ് മാത്രമല്ല ചെറിയ രീതിയിൽ നമ്മളെ കരിയില പൊടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നതാണ്. പിന്നെ കരിയില നമ്മുടെ ചാണകപ്പൊടിയൊക്കെ ഇങ്ങനെ പൊടിച്ചിട്ട് മണ്ണിൽ ചേർത്ത് ഇങ്ങനെ ഞാൻ പോട്ടി മിക്സ്, ശരിക്കും നമ്മൾ പോട്ടി മിക്സ് അങ്ങനെ റെഡിയാക്കി വെക്കുമ്പോൾ എന്താ പറയുക, നല്ലോണം നമ്മുടെ ആ എല്ലാ ഇതും കൂടി ചേർന്ന് നല്ലൊരു പോട്ടി മിക്സ് ആവും. അതിൽ നമ്മൾ ചെടി നടുമ്പോഴും അപ്പൊ നമ്മൾ നടുകയല്ല ഇതുപോലെ ഇപ്പൊ അത് ചെടീന്റെ മുകളിൽ നമ്മൾ മേൽമണ്ണായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴും നല്ലതായിരിക്കും ചെടീനെ വളരാനൊക്കെ. പ്രത്യേകിച്ച് നമുക്കറിയാലോ കരിയില നല്ലൊരു ഏറ്റവും അടിപൊളിയൊരു വളമാണ് കേട്ടോ. ശരിക്കും അത് ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അറിയുന്നതായിരിക്കും അതിൻ്റെ ആ ഒരു റിസൾട്ട്. ഇനി നമുക്ക് ഇതിന് നല്ല കളറ് കിട്ടാനും ഈ ഒരു നമ്മുടെ സ്പൈഡർ പ്ലാന്റ് നല്ലോണം തയച്ച് വളരാനും ഇതൊന്ന് കൊടുക്കുക. ഇത് ഞാനൊരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. അപ്പം മഗ്നീഷ്യം സൾഫേറ്റിന്റെ ഒരു ഗുണം എല്ലാവരും അറിയുന്നതാണ്. പൊതുവെ ചെടികളൊക്കെ വളർത്തുന്നവർ തീർച്ചയായിട്ടും ഇത് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. ഇനി ഉപയോഗിക്കാതെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും അവർക്കും ഞാൻ പറഞ്ഞു തരാം, ഇത് വളക്കടകളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിനൊത്തിരി റേറ്റ് ഒന്നുമില്ല. തൂക്കി വാങ്ങിക്കുമ്പോൾ ഒരു കിലോന് നമ്മുടെ 20 രൂപയൊക്കെ ഉള്ളു കേട്ടോ. വളരെ വില കുറവിൽ കിട്ടും. പക്ഷേ ഇത് നമ്മുടെ ചെടിക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കളറായിരിക്കും കേട്ടോ. ഇലകൾക്ക് നല്ല കളറും പൂച്ചെടികൾക്കും എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം. പച്ചക്കറികൾക്കൊക്കെ നല്ല പെട്ടെന്ന് വളരാനും ചെടീൻ്റെ എല്ലാ ഗുണത്തിനും ചെടി നല്ല രീതിയിൽ വളർന്നു വരാനാണ് നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതേപോലെ ഒന്ന് ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കരുത് കേട്ടോ. ഒരു മാസത്തിൽ ഒരു തവണ രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ ഉപയോഗിച്ചാൽ മതി. അത് നല്ല മാറ്റമായിരിക്കും. നിങ്ങൾക്ക് ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അറിയുന്ന ഒരു കാര്യമാണ്, നല്ല മാറ്റമായിരിക്കും. ഞാൻ എൻ്റെ സിങ്കോണിയ അതുപോലത്തെ കുറെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, ഞാൻ കാണിക്കാറുണ്ട് വീഡിയോസിലൊക്കെ. അപ്പൊ അതിനൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കണം, എല്ലാ ഭാഗത്തും നമ്മുടെ ചെടീന്റെ എല്ലാ ഭാഗത്തും മണ്ണിലും ഒക്കെ നല്ലോണം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ കണ്ടില്ലേ, ഇതേപോലെ എല്ലാ സൈഡിലും ഇതിന്റെ ഇലകളിലും മണ്ണിലും ഒക്കെ ഒന്ന് നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഒരു പിറ്റേ ദിവസത്തേക്ക് തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് അറിയും. നല്ല ഉണർവായിരിക്കും നമ്മുടെ ചെടിക്ക്, നല്ല ഒരു മാറ്റമായിരിക്കും. ഇനി ഇത് നിങ്ങൾ ഡെയിലി നനച്ചു കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഇടവിട്ട് ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഒക്കെ നനച്ചു കൊടുത്താൽ മതി കേട്ടോ. അത്രയും സിമ്പിളായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ചെടി. ഇനി നമുക്ക് ഇതൊന്ന് നടുന്നതൊന്ന് കാണാം അല്ലേ. അപ്പൊ ഇതിന് നടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ചും പോട്ടി മിക്സ്, വലിയ പോട്ടി മിക്സ് ഒന്നും അല്ല എടുത്തത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ കരിയിലയാണ് എടുക്കാറുള്ളത്. അപ്പൊ നല്ല ഉണങ്ങിയ കരിയില നല്ലതുപോലെ പൊടിച്ച് ഞാൻ പോട്ടി മിക്സ് ഓൾറെഡി ഇവിടെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പൊ അതിലേക്കാണ് മണ്ണും പോട്ടി നമ്മുടെ കരിയിലയും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു നല്ലൊരു പോട്ടി മിക്സ് ആണ്. അപ്പൊ അതിലേക്ക് നമ്മൾ ഈ തൈകൾ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതിനിപ്പോ നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കും
എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇത് കുറച്ച് ഒരു 2-3 ആഴ്ച കഴിയുമ്പേക്ക് തന്നെ ഇതിന്റെ ആ ഒരു ഉഷാറ് നമുക്ക് കാണാം കേട്ടോ. നല്ല ഇലകൾക്കൊക്കെ ഒരു പ്രത്യേക വീതിയും വലിപ്പവും കളറും ഒക്കെ ആയിരിക്കും. അതൊരു പ്രത്യേകതയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മഗ്നീഷ്യം സൾഫേറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഞാൻ ഇങ്ങനെ നടുന്നതിന്റെ ഒരു ഇതെന്താ അറിയോ, നമ്മൾ ഇങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒത്തിരി ഒന്നും നമ്മൾ താമസം വേണ്ട, കുറച്ച് കഴിയുമ്പേക്ക് തന്നെ അതിന്റെ അടിവശത്ത് തൈകളൊക്കെ നിറയെ പൊട്ടി വരും. അതും നമ്മുടെ ഈ ഒരു ചട്ടിയിൽ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാല് ഇതിന്റെ അറ്റുണ്ടല്ലോ വാലുഭാഗം, അവിടെ ഇങ്ങനെ ഒന്ന് മുറിച്ചു കൊടുക്കുക. അപ്പൊ ഒന്നും കൂടി തിക്കായിട്ട് അവിടെയാണെങ്കിൽ ഒരു 3-4 ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഒരു നല്ലൊരു ഭംഗിയായിട്ട് ഈ ഒരു ഇതേപോലത്തെ പോട്ടിലൊക്കെ വെക്കുമ്പോൾ അങ്ങനെ നിൽക്കുന്നതല്ലേ കൂടുതലും ഭംഗി. അപ്പൊ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുറച്ച് ഒത്തിരി താമസം വേണ്ട, ഇപ്പൊ ഈ ഒരു ഭംഗി ഇല്ലാത്തൊന്നും നോക്കണ്ട കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല ഭംഗിയായിരിക്കും, ഇലകളും നല്ല കളറായിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും ഒന്നും മറക്കരുത്. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോരുത് കേട്ടോ. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.